ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അക്കിയ സ്പൈസ് ഡയറി. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഹലോ, അസ്സലാമു അലൈക്കും. ഇനി നമ്മക്ക് സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാലോ. ചക്കക്കുരു മുരിങ്ങനേയും വെച്ചിട്ടാണ്. അതിനു വേണ്ടി കുറച്ച് ചക്കക്കുരു, 3 വിസലില് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. പിന്നെ മുരിങ്ങനല അതൊന്ന് കഴുകി വൃത്തിയാക്കാം. ചക്കക്കുരു ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു കടയക്കോത് വെച്ച് ഉടയ്ക്കുമ്പോ നല്ലതുപോലെ ഉടഞ്ഞിട്ടും. ഇനി മുരിങ്ങന താളിക്കുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഇത്രയും ചെറിയ ഉള്ളി ഇട്ടൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ കറി നല്ല ടേസ്റ്റ് ആണ്. ചക്കക്കുരാണെന്നും പറഞ്ഞ് ആരും ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട. മുരിങ്ങയിലിട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ ചക്കക്കുരുൽ ഉപ്പിട്ടതാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ചക്കക്കുരു വേവിച്ചതിലേക്ക് നമുക്ക് ഇത്തിരി വെളുത്തുള്ളി, ചെറിയ ജീരകവും മഞ്ഞളും ഇട്ടിട്ട് ഒരു അരമുറി തേങ്ങ ചതച്ചതാണ്. ഈ ചക്കക്കുരുലേക്ക് ഇട്ടൊന്ന് ഉടച്ചെടുത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മള് ചക്കക്കുരുവും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലൂസ് മതി കറി ചോറില് പത്തിരിയിലായാലൊക്കെ നമുക്ക് ഒഴിച്ചു കൂട്ടാന്. നല്ല ടേസ്റ്റ് കറിയാണ് ഈ ഒരു ലൂസ് മതി. ഒരു തിള തളച്ചാൽ മതി. അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇത് അടച്ചു വെച്ച് ഒരു തിള തിളക്കട്ടെ. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ചക്കക്കുരു മുരിങ്ങനക്കറി ഇവിടെ റെഡിയായി. ഇങ്ങനൊന്ന് എല്ലാരും എളുപ്പത്തിൽ ചെയ്ത് നോക്കണം. ഈ സമയത്ത് ഇതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇൻഷാ